രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് പൊതുവെ കേരളത്തിൻ്റെ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഉയർന്നു വരുന്നതായി ഞാൻ കാണുന്നു. അതിലൊന്ന്, പലപ്പോഴും നമ്മൾ നമ്മുടെ നിലപാടുകൾ ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യം മുതൽ തന്നെയുള്ള നിലപാടുകളിൽ നിന്ന് വലിയ രീതിയിൽ വ്യതിചലിക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. രണ്ട്, ഒരുപക്ഷെ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കാൽനൂറ്റാണ്ടിനുള്ളിൽ വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയുടെ, ഒരുപക്ഷെ എന്താ പറയുക, ഇസ്ലാമിക തീവ്രവാദമാണ് ലോകത്തെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും കാരണം എന്ന നിലയ്ക്ക് പലസ്തീൻ നടക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇസ്രായേൽ എന്ന സുശക്തമായ സംഘടിതമായ ഒരു സ്റ്റേറ്റും തമ്മിലുള്ള സംഘർഷമാണ്. അതുകൊണ്ട് ഇസ്രായേലിലെ പ്രശ്നക്കാരായിട്ടുള്ളത് യഥാർത്ഥത്തിൽ പലസ്തീനിലെ തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകളാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് വലിയ രീതിയിൽ ബിൽഡ് ചെയ്തപ്പെടുന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ സംഘപരിവാരത്തിൻ്റെ അധികാര വരവോടുകൂടി ഇന്ത്യയിൽ വളരെ ശക്തമായ ഒന്നായി അത് മാറിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ മോഡൽ സ്റ്റേറ്റുകളിലൊന്നായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്രായേൽ മാതൃകയിലുള്ള ഒരു സ്റ്റേറ്റായി ഇന്ത്യ മാറണമെന്ന് പ്രധാനപ്പെട്ട സംഘപരിവാർ വിദേശകാര്യ വിദഗ്ധരൊക്കെ, അജയ് ദോവൽ ഉൾപ്പെടെ പലരും പലപ്പോഴും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഈ നരേറ്റീവ് വളരെ ശക്തമായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ സ്വീകാര്യത ലഭിക്കുന്നത് കൊണ്ട് ആളുകളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ പല സുഹൃത്തുക്കളും കമൻ്റായിട്ടും അല്ലാതെയും വ്യക്തിപരമായൊക്കെ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായി പറയരുത്, നിങ്ങൾ ഹമാസിൻ്റെ തീവ്രവാദ സംഘടനകളെക്കുറിച്ച് ഇസ്ലാമിസത്തിനെ കുറിച്ചിട്ട് ആ പ്രശ്നം ഉണ്ടാക്കുന്നവരെക്കുറിച്ച് പറയണം, ഒരു മലയാളിയായ പെൺകുട്ടി ഇസ്രായേലിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് പറയണം. തീർച്ചയായും ഇത്തരം വിഷയങ്ങളെ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു മാർക്സിസ്റ്റ് എന്ന നിലയ്ക്ക് നാം വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏതൊരു പ്രശ്നത്തിൻ്റെയും ചരിത്ര വസ്തുതകളിലേക്ക് റൂട്ടിലേക്ക് പോവുക എന്നതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ, ഒരുപക്ഷെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പലസ്തീൻ പ്രശ്നത്തിൻ്റെ അടിവേരുകൾ എന്ന കാര്യമാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ചുരുങ്ങിയ, പലപ്പോഴും ഈ വിഷയത്തെ പഠിക്കാൻ വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വിശദമായി പോകുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രം ആദ്യഘട്ടത്തിലെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. ജൂത പ്രദേശങ്ങളിൽ നിന്ന് ജൂതന്മാർക്കെതിരായ ആദ്യത്തെ അതിക്രമം, അവരെ അട്ടിയോടിക്കൽ ഉണ്ടാകുന്നത് BC 586 BC 586 ബാബിലോണിയൻ രാജാവായിട്ടുള്ള നെബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ് ഈ പ്രദേശങ്ങൾ കീഴടക്കുകയും അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ജൂതരുടെ വിശിഷ്ട ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ തകർക്കുകയും ജൂത വിശ്വാസികളെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്നത് BC 586. പിന്നീട് അതിനുശേഷം AD 66 മുതൽ 135 വരെ, ഏതാണ്ട് ഒരു 170 വർഷത്തോളം നീണ്ടു നിന്ന ജൂത റോമ യുദ്ധങ്ങളെ തുടർന്നാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ജൂത അട്ടിയൊടിക്കലുകൾ ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജൂയിഷ് ഡയസ്പോറ അല്ലെങ്കിൽ ജൂതരുടെ ലോകമെമ്പാടുമുള്ള പലായനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ ഘട്ടത്തിലൊന്നും മുസ്ലിം ജനവിഭാഗങ്ങളോ ഒന്നും ഉണ്ടായിട്ടുപോലില്ല, ചരിത്രത്തിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജൂത വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ ആട്ടിയോടിക്കുന്നതിൽ, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ആട്ടിയോടിക്കുന്ന പ്രോസസ്സിനകത്ത് അറബ് ജനതയോ നേരിട്ടോ അല്ലെങ്കിൽ പിന്നീട് നമ്മളിപ്പോൾ വിളിക്കുന്ന ഇസ്ലാമിക ജനവിഭാഗങ്ങൾക്കോ നേരിട്ടുള്ള ചരിത്രപരമായ പങ്കില്ല എന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. രണ്ട്, ഇതൊരു പക്ഷേ വളരെ പോപ്പുലറായിട്ടുള്ള സ്വീകാര്യമായ ഒരു നെറേറ്റീവാണ്. ഇതിൻ്റെ മറ്റൊരു ഡയമെൻഷനിലേക്കാണ് ഞാൻ ഈ വിഷയത്തെ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് പലപ്പോഴും നമ്മളുടെ ഒരു ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അല്ലെങ്കിൽ എന്താ പറയുക, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ച് ഉത്തരാധുനിക രാഷ്ട്രീയത്തിൻ്റെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പറയുന്നത് ആരാണ് എന്നതെന്ന് നോക്കുകയും ഇപ്പോൾ ജാതി രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ ഉടനെ അയാളുടെ ജാതി എന്താണ് എന്ന് അന്വേഷിക്കുക ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തീർച്ചയായും ഈ ഈ കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്കിൽ പോലും
അത് പ്രധാനമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം നമുക്കിടയിൽ വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ പറയാൻ പോകുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഷ്ലോമോ സാൻഡ് എന്നാണ്. ഷ്ലോമോ സാൻഡ് യഥാർത്ഥത്തിൽ ഒരു ജൂത വംശജനായ വ്യക്തിയാണ്. ഇസ്രായേലിൽ ജീവിക്കുന്ന ആളാണ്, ഇസ്രായേൽ പൗരനാണ്, അവിടുത്തെ അറിയപ്പെടുന്ന ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ, ട്രിലോജി പോലെ എഴുതപ്പെട്ടിട്ടുള്ള മൂന്ന് പുസ്തകങ്ങൾ, ഇസ്രായേലിലെ ഹിബ്രു ഭാഷയിൽ തന്നെ എഴുതപ്പെട്ട അവിടുത്തെ ടോപ്പ് സെല്ലേഴ്സിൽ ഒന്നായിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്ന, ആർഗ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പലായനം, ജൂത പലായനം ഉണ്ടായിരുന്നില്ല എന്നും, 19th century അവസാനത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ദേശരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള, ഇപ്പോൾ ബെനഡിക്ട് ആൻഡേഴ്സനൊക്കെ പറയാറുള്ള ദേശരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിന് പൂരകമായി സൃഷ്ടിക്കപ്പെട്ട ഒരു 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 സംവിധാനമാണ്, ഒരു എന്താ പറയുക, കൺസ്ട്രക്റ്റാണ് ഈ പറയുന്ന ആട്ടിയോടിക്കപ്പെട്ട ജനത എന്ന രീതിയിലേക്കുള്ള ഒരു വാദം. ഞാനത് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഷ്ലോമോ സാൻഡിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത്, അദ്ദേഹം പറയുന്നത് ഉണ്ടായി എന്ന് പറയുന്ന ആട്ടിയോടിക്കലിനും ശേഷവും അവിടെ ജൂതന്മാർ നിന്നിരുന്നു. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാഭൂരിപക്ഷവും അവിടെ തുടരുകയും പിന്നീട് ഇപ്പോഴത്തെ നമ്മൾ പലസ്തീൻ, അറബ് ദേശങ്ങൾ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും പിന്നീട് ഇസ്ലാമിലേക്കോ മറ്റ് മതവിഭാഗങ്ങളിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, മറ്റിടങ്ങളിലേക്ക് എങ്ങനെയാണ് ജൂതന്മാർ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ തദ്ദേശീയ വിഭാഗങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള കൺവേർഷനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന എത്നിക് കാര്യങ്ങളെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങൾ, ഭാഷ, ആചാരക്രമങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും നടത്തിയിട്ടുള്ള സമഗ്രമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇത് അവിടെ നിൽക്കട്ടെ. എന്തായാലും 19th century അവസാനത്തോടുകൂടി വളരെ രസകരമായ ഒരു ഒരു ചരിത്ര സദ്യയിലേക്ക് ലോകം എത്തുന്നുണ്ട്. 19th century അവസാനത്തോടുകൂടിയാണ് മുതലാളിത്തം അതിൻ്റെ വലിയ വളർച്ചയിലേക്ക് എത്തുന്നത്. ഈ മുതലാളിത്തത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി തന്നെ ലോകമെമ്പാടും തൊഴിലാളി വർഗ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ സജീവമായി വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ലോകമെമ്പാടും, പ്രത്യേകിച്ച് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ, എല്ലായിടത്തും തന്നെ റിവൈവലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പുനരുദ്ധാന പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിൽ ശക്തിപ്പെട്ട് വരികയും ചെയ്യുന്നത്. സംഘപരിവാരത്തിൻ്റെ റൂട്ടുകളിലേക്ക് നോക്കിയാൽ, മുസ്ലിം ബ്രദർഹുഡിൻ്റെ റൂട്ടുകളിലേക്ക് നോക്കിയാൽ, നാസി മൂവ്മെൻറ്റിൻ്റെ റൂട്ടുകളിലേക്ക് നോക്കിയാൽ ഒക്കെ തന്നെ ഈ പറയുന്ന 19th century അവസാനത്തിന് ശേഷമുണ്ടായ പുനരുദ്ധാന മൂവ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെയും യഥാർത്ഥത്തിൽ അടിവേരുകൾ നിൽക്കുന്നത് ഈ 19th century അവസാനത്തോടുകൂടി ഉണ്ടായ റിവൈവലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലാണ്. ഇത്തരത്തിലുണ്ടാക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് 1890s സ്വിറ്റ്സർലാൻഡിൽ ആരംഭിക്കുന്ന, ഹെർസലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സയനിസ്റ്റ് മൂവ്മെൻറ്റുകൾ എന്ന രീതിയിലുണ്ട് സയനിസ്റ്റ് മൂവ്മെൻറ്റ്. ഇവർ സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഹെർസലിൽ നിന്ന് നേരിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട. ഹെർസലിൻ്റെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കടുത്ത നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ ഈ നിരീശ്വരവാദം ഉണ്ടാകുന്നതോടുകൂടി, അല്ലെങ്കിൽ യുക്തിവാദം ഉണ്ടാകുന്നതോടുകൂടി ലോകത്തെ സകല പ്രശ്നങ്ങളും അവസാനിക്കും എന്ന വാദത്തിൻ്റെ കൂടി ഒരു മറുവശമാണ് എന്തെങ്കിലും വാട്ടെ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ജൂത ജനവിഭാഗങ്ങൾക്ക് ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി ലഭ്യമാവുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള എന്താ പറയുക, ക്യാമ്പയിനുകൾ, ലോബിയിങ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് തന്നെ അദ്ദേഹം പല രാജ്യങ്ങളിലെയും തലവന്മാരെ, പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സയനിസ്റ്റ് മൂവ്മെൻറ്റ് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ശക്തമാകുന്നത്. ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വിളിക്കുന്ന ഇസ്രായേലി ഭൂഭാഗം പോലും ആയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ അവർ ശ്രമിച്ചത് അർജൻറ്റീനയിൽ കാശ് കൊടുത്ത് വലിയ ഭൂവിഭാഗത്തെ വാങ്ങിയെടുക്കുകയും അവിടെ അവരുടെ രാജ്യത്തെ സ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള സമയത്ത്, പിന്നീട് ഒരു ഘട്ടത്തിലാണ് അത് ഇസ്രായേലിലേക്ക് മാറുന്നത്, നമ്മളിപ്പോൾ കാണുന്ന അറബ് ഇസ്രായേലിലേക്ക് മാറുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഷ്ലോമോ സാൻഡ് പോലുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ എവിടെയാണ് ചരിത്രഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിന്നിരുന്നത് എന്ന ചോദ്യം കൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണെങ്കിലാകട്ടെ, അല്ലെങ്കിൽ പഴയ നിയമത്തിലാകട്ടെ, എവിടെയാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ അപൂർവമായി മാത്രമാണ് ഈ രീതിയിൽ പാടുന്നത്. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ കാനൻ ലാൻഡ് എന്ന രീതിയിലും
വ്യത്യസ്തമായ തലങ്ങളിലും ഇപ്പോഴുള്ള ഇസ്രായേലിൻ്റെ ഒരു നോർത്തേൺ പാർട്ടിനെ മാത്രമാണ്, യഥാർത്ഥത്തിൽ ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും കൂടാത്ത ഒരു നോർത്തേൺ പാർട്ടിനെയാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ദ സോക്കോൾഡ് ഇസ്രായേൽ എന്ന രീതിയിൽ വരുന്നത്. അതൊക്കെ ചരിത്രത്തിൽ ഇതിൻ്റെ ഒരു ഒരു അടിത്തട്ടിൽ നിൽക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്ന സങ്കല്പത്തിനൊടുവിലാണ് യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ ഭൂവിഭാഗത്തിലേക്ക് ആദ്യഘട്ടത്തിലുള്ള അലിയ എന്ന് പറയുന്ന, അലിയ എന്നാണ് അത് അറിയപ്പെടുന്നത്, കുടിയേറ്റം ആരംഭിക്കുന്നത്. ഈ കുടിയേറ്റം ആരംഭിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരുടെ മുദ്രാവാക്യം ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഭൂമി എന്നതായിരുന്നു. പക്ഷേ പലസ്തീൻ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും ജനതയില്ലാത്ത ഭൂമിയായിരുന്നില്ല. 1880-കളുടെ അവസാനത്തോടുകൂടി ഈ അലിയ, ഈ പറയുന്ന കൂട്ട കുടിയേറ്റം ഇസ്രായേലിലേക്ക്, ജൂതരുടെ കുടിയേറ്റം ആരംഭിക്കുന്ന, പലസ്തീനിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 4-5 ലക്ഷത്തോളം അറബ് വംശജരായ ആളുകൾ ഈ മേഖലയിൽ താമസിച്ചിരുന്നു. അവർക്കൊപ്പം ജൂതരുണ്ടായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 1917 നമുക്ക് ഞാൻ ചുരുക്കുകയാണ്, 1917 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും പലസ്തീനെ സംബന്ധിച്ചിടത്തോളവും വളരെ ചരിത്ര പ്രധാനമായ ഒരു ഡിക്ലറേഷൻ വരുന്നത്, അതാണ് നമുക്കറിയുന്ന ബാൽഫർ ഡിക്ലറേഷൻ. ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന അർദർ ബാൽഫർ, അദ്ദേഹം ബ്രിട്ടനിലെ വ്യവസായിയും ജൂത നേതാവുമൊക്കെ ആയിരുന്ന റോത്ത്ഷൈൽഡുമായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് ആണ്. നോക്കൂ, ഒരു ലോകത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെയാണ് ഇംപീരിയലിസം മാറ്റിമറിക്കുന്നതാണ്. അതായത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ മഹാഭൂരിഭാഗ പ്രദേശവും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോട്, ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടുകൂടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെയോ ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെയോ കീഴിലായി. അങ്ങനെ രണ്ട് കഷ്ണമാക്കി ഈ ഭൂമിയെ വീതിച്ചെടുക്കുകയാണ്. നോർത്തേൺ പാർട്ട് മുഴുവൻ ഫ്രാൻസിൻ്റെ അധീനതയിലായി, സതേൺ പാർട്ട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ബ്രിട്ടൻ്റെ കൈവശമായി. ഈ ബ്രിട്ടൻ്റെ കൈവശമുള്ള ബാരൻ ലാൻഡുകൾ, വെറുതെ കിടക്കുന്ന മഹാഭൂരിപക്ഷം സ്ഥലത്ത്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഭൂമി ഉണ്ടാക്കാൻ, നിങ്ങൾക്കൊരു രാജ്യം സൃഷ്ടിക്കാൻ ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി, അവിടുത്തെ തന്നെ വ്യവസായ പ്രമുഖരും സയനിസ്റ്റ് നേതാവുമായിരുന്ന റോത്ത്ഷൈൽഡിന് ഉറപ്പ് നൽകുന്നതാണ് ബാൽഫർ പ്രഖ്യാപനം. അത് എൻ്റേതല്ലാത്തൊരു ഭൂമി, ആ ഭൂമിയുടെ ഉടമസ്ഥനല്ലാത്ത മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കുമെന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബാൽഫർ ഡിക്ലറേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എന്നത് തന്നെ. പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പ്രതിജ്ഞാബദ്ധമാണ് എന്നതായിരുന്നു അടിസ്ഥാനപരമായി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1903 ഞാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. കാരണം പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി എന്നതിനോടൊക്കെ വളരെ വലിയ പുച്ഛവും, പകരം നമ്മളിപ്പോൾ കേന്ദ്രീകരിക്കുന്നത് വൈകാരികമായ ഒരു തലത്തിലുമാണ് എന്നതുകൊണ്ട് ചരിത്രം വളരെ പ്രധാനമാണ്. 1903 നമുക്കിപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, 1903 ജനസംഖ്യയുടെ 6% മാത്രമായിരുന്നു പലസ്തീനിലെ ജൂത ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷെ 1947 ആകുമ്പോഴേക്കും വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം, നമുക്കറിയാം കേരളത്തിൽ നിന്നുൾപ്പെടെ ഉള്ള വലിയ കുടിയേറ്റം ഈ പറയുന്ന സോക്കോൾഡ് പലസ്തീൻ ഇസ്രായേൽ ഭൂമിയിലേക്ക് ഉണ്ടാവുകയും, അവിടെ ഉണ്ടാകുന്ന ഒരു കുടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള മനുഷ്യർ, അവർ പലപ്പോഴും ജോർദാൻ, അന്നത്തെ പ്രധാനപ്പെട്ട അറബ് രാജ്യത്തെ പ്രധാന വികസിത രാജ്യങ്ങൾ എന്നൊക്കെ വിളിക്കാവുന്ന രാജ്യങ്ങളായിരുന്നു ജോർദാൻ, യമൻ, സിറിയ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥരായി, ഈ ഭൂമിയുടെ നിയമപ്രകാരമുള്ള ഉടമസ്ഥരായിരുന്ന മഹാഭൂരിപക്ഷം ഈ പറയുന്ന രാജ്യങ്ങളായിരുന്നു. ഇവർക്ക് കാശ് കൊടുത്ത് ഈ ഭൂമി വാങ്ങുകയും, എന്നാൽ ഈ ഭൂമി ഇങ്ങനെ തുറസായി കിടന്നിരുന്ന ഭൂമിയിൽ നൊമാഡുകളായി ആടുമേച്ചും അല്ലാതെയുമൊക്കെ ജീവിച്ചിരുന്ന ഒരു പക്ഷേ ഒരു ട്രൈബൽ സ്വഭാവം ഉണ്ടായിരുന്ന അന്നത്തെ അവിടുത്തെ മുസ്ലിം അറബ് വംശജരായിട്ടുള്ള ആളുകളെ ആ ഭൂമിയിൽ നാട്ടിയോടിക്കുകയും, പകരം ഈ ഭൂമി വേലി കെട്ടി തിരിച്ച് അവരുടെ ഒരു സെറ്റിൽമെൻ്റാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുക എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഈ സയനിസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വരുന്ന ആളുകളെ മുഴുവൻ സ്വീകരിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി വളരെ രസകരമായിട്ടുള്ള, ഇപ്പോൾ ബോണി തോമസ് പിന്നെ മട്ടാഞ്ചേരിയുടെ ഒരു ചരിത്രം ഈ അടുത്ത് കുറിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്ന രസകരമായ കാര്യം, 1341 മുസിരിസ് കൊടുങ്ങല്ലൂർ
മഹാപ്രളയത്തിലോ മറ്റോ ഇല്ലാതാവുകയും അതിൻ്റെ കച്ചവട സാധ്യതകൾ, തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന്, മുസിരിസിൽ നിന്ന് കൊച്ചിയിലേക്ക് പലായനം ചെയ്തു വരുന്ന ആളുകൾക്കകത്ത് ജൂത വിഭാഗക്കാരായിട്ടുള്ള ആളുകളുണ്ട് എന്നതാണ്. ഇതിൽ വലിയൊരു വിഭാഗം, അതിൻ്റെ വേറൊരു ഘട്ടത്തിൽ പറയുന്നത്, കുറേ പേർ ബാഗ്ദാദിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോക്കോൾഡ് പാലസ്തീൻ്റെ ഭാഗം മാത്രമായിട്ടല്ല ജൂതർ കേരളത്തിലേക്ക് വന്നത്. മാത്രമല്ല, ഈ ജൂത വിഭാഗം അതിനു മുമ്പ് കച്ചവടം നടത്തിയിരുന്ന അറബ് വംശജരുമായി വളരെ രമ്യമായ കച്ചവട കൊടുക്കൽ വാങ്ങലുകൾ തുടർന്നിരിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായാണ് കേരളം പോലുള്ള ഇടങ്ങളിലൊക്കെ. ഈ ഒരു സംഘർഷം നിലനിന്നിരുന്നില്ല എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 1947 ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങളുടെ ഭാഗമായി ഇസ്രായേലിലെ ജൂത ജനസംഖ്യ ഏതാണ്ട് 32% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ തന്നെ ഈ സയനിസ്റ്റ് മൂവ്മെൻറ്റ്, ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിക്കുകയും 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ള ലോകമെമ്പാടുമുണ്ടായ വ്യത്യസ്തമായ റൈറ്റ് വിങ് മൂവ്മെൻറ്റുകളുണ്ട്. പലപ്പോഴും ഇവരുടെയൊക്കെ പൊതു സ്വഭാവം, ഐജാസ് അഹമ്മദിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, ഇവരുടെയൊക്കെ പൊതു സ്വഭാവം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഒരു മിലീഷ്യ ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ RSS ആകട്ടെ, നാസി പാർട്ടി ആകട്ടെ, സയനിസ്റ്റുകളാകട്ടെ, മുസ്ലിം ബ്രദർഹുഡ് ആകട്ടെ, ഇത്തരത്തിലുള്ള സംഘടനകൾക്കൊക്കെ ചില പൊതുസവിശേഷതകളുണ്ട്. ഇങ്ങനെയാണ് 1920-കളിൽ സയനിസ്റ്റുകൾ അവരുടെ ഒരു മിലിട്ടറി വിങ് എന്ന രീതിയിൽ, ഹഗാന എന്ന് പറയുന്ന ഒരു മിലിട്ടറി വിങ്ങിനെ രൂപപ്പെടുത്തുന്ന ഒരു സൈനിക വ്യൂഹത്തെ തന്നെ രൂപപ്പെടുത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം നൊമാഡുകളായി നടക്കുന്ന മുസ്ലിം വിഭാഗക്കാരെ, അവിടുത്തെ പ്രാദേശികമായി താമസിക്കുന്ന മുസ്ലിം ഗ്രാമങ്ങളെ ഒക്കെ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു വിങ് എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഹഗാന ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. ഹഗാന മാത്രമല്ല, ഇർഗുൻ, സ്റ്റൺ ഗാങ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മിലിട്ടറി ഗ്യാങ്ങുകൾ വലിയ രീതിയിലുണ്ട്. ഇർഗുൻ എന്ന് പറയുന്നത് കുറേ കൂടി ആദ്യത്തെ തീവ്രവാദ സംഘടന എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും പറയുന്നത് ഇപ്പുറത്ത് പലസ്തീൻ തീവ്രവാദം, യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആരംഭം കുറിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഈ മൂന്ന് തീവ്രവാദ സംഘടനകൾ, ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ തീവ്രവാദ ഭീകരവാദ സംഘടനകൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ പറയല്ല, 1940-കളിൽ തന്നെ ഈ പറയുന്ന ബ്രിട്ടനെ പോലും നേരിട്ട് ആക്രമിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഈ ഹഗാന പോലുള്ള ഗ്രൂപ്പുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. 1946-ൽ ഇസ്രായേൽ ഈ പറയുന്ന ബ്രിട്ടൻ ഒരു ചെറിയ പ്രയാസത്തിലേക്ക് വരികയാണ്. അതായത് ഈ പറയുന്ന ഇസ്രായേലിനെ ഒരു പുതിയ രാജ്യമായി അംഗീകരിക്കുന്നതിനെതിരെ 1939 ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് പാർലമെൻറ്റിനകത്ത് വലിയ സംഘർഷവും എതിർപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മെല്ലെ പിറകോട്ട് പോകാനും ഇനി വെറും 75,000 ആളുകളെ കൂടി ഇസ്രായേലിലേക്ക്, ജൂതന്മാരായിട്ടുള്ള ആളുകൾ കൂടി കയറ്റിയാൽ മതി, അതിനുശേഷം ഞങ്ങൾ ബോർഡറുകൾ അടയ്ക്കുകയും ഇപ്പോൾ നിലനിൽക്കുള്ള ജനതകൾക്ക് ഉള്ള രാജ്യമായി ഇതിനെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണം എന്ന ഒരു കൺസെൻസസ് ഇംഗ്ലണ്ടിലുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1946-ൽ ജെറുസലേമിലെ ബ്രിട്ടീഷ് സെക്രട്ടേറിയറ്റ് ആക്രമിക്കുകയും 28 ബ്രിട്ടീഷുകാരെയും 41 അറബികളെയും 17 ജൂതന്മാരെയും ഉൾപ്പെടെ കൊല്ലുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ, നമ്മളുടെ ഓർമ്മയിൽ ഒരു പക്ഷേ 1946-ലൊക്കെ ഈ തീവ്രവാദ ആക്രമണം നടത്തിയ ഒരു ഗ്രൂപ്പ് കൂടിയാണ് ഈ ഹഗാന എന്ന് പറയുന്ന ഗ്രൂപ്പ്. 1947 നവംബർ 29 UN അംഗീകാരത്തോടു കൂടിയിട്ടുള്ള ഒരു പുതിയ സ്റ്റേറ്റായിട്ട് മാറാൻ തീരുമാനിച്ചത്. അന്ന് ഉണ്ടാക്കിയ ഫോർമുല എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ജനസംഖ്യയുടെ 32% മാത്രമാണ് അന്ന് ജൂതന്മാർ. ഈ 32% ജൂതന്മാരുള്ള ഇസ്രായേലിന് ഈ പലസ്തീനിൻ്റെ 55.6% ഭൂമി കൊടുക്കും. ഏതാണ്ട് 55.6% ഭൂമി 32% പോപ്പുലേഷനുള്ള ജൂതന്മാർക്ക് കൊടുക്കും. 43% ഭൂമി നിലവിലെ പലസ്തീൻ ജനവിഭാഗങ്ങളായ അറബുകൾക്ക് കൊടുക്കും. ഏതാണ്ട് 1.5% ഭൂമി, അതായത് ജെറുസലേം ഉൾപ്പെടെയുള്ള ഭാഗം, UNൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരിക്കും. ഇങ്ങനെയാണ് 1947 നവംബർ 29 UN പ്രമേയം വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, 43% ഭൂമി ഏതാണ്ട് 68% വരുന്ന ജനങ്ങൾക്ക് കൊടുക്കുക, ബാക്കി 55% ഭൂമി 32% ഉള്ള ജൂതന്മാർക്ക് കൊടുക്കുക. ഇങ്ങനെയായിരുന്നു ഭൂമി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് UN തയ്യാറായത്. പകരം 48
48 മുതൽ, ഏതാണ്ട് 47 മുതൽ 49 വരെ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അതിക്രമങ്ങൾക്ക്, യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഈ ഹെഗാനാവിൻ്റെ അടിസ്ഥാനത്തിൽ ഇർഗുൻ്റെ സ്റ്റാൻഡ്, ഈ ഇസ്രായേൽ നിലവിൽ വരുന്നത് 48 മെയ് മാസത്തിലാണ്. 48 മെയ് മാസത്തിൽ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇസ്രായേൽ ഈ ഹഗാന എന്ന് പറയുന്ന അവരുടെ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന തീവ്രവാദ സംഘടനയെ നേരിട്ട് അവരുടെ മിലിറ്ററിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ ആ തലേദിവസം വരെ ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് നേരിട്ട് ആർമിയായി മാറുന്നത്. ഇവരുടെ അടിസ്ഥാനത്തിൽ 48-49 വരെ രണ്ടു വർഷക്കാലം നീണ്ടു നിന്ന, അതിനെ നമ്മൾ അൽ നഖ്ബ എന്നാണ്, പൊതുവെ മഹാദുരന്തം എന്ന രീതിയിലാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ, മുസ്ലിം ലോകം വിശേഷിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് ഇസ്രായേലിൻ്റെ മഹാഭൂരിപക്ഷവും ഇസ്രായേൽ രാജ്യത്തിൻ്റെ കൈവശപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ഈ രണ്ടു വർഷം കൊണ്ട് ചെയ്തത്. അതിൻ്റെ വളരെ എന്താ പറയുക, ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരനുഭവം. ഇപ്പോഴും പലസ്തീനിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ, അല്ലെങ്കിൽ പഴയ പലസ്തീനികളുടെ വീടുകളിൽ അവർ സൂക്ഷിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ താക്കോലുകളാണ്. 48-49 വരെ അൽ നഖ്ബിൻ്റെ ഭാഗത്ത് ഓടിക്കപ്പെട്ട ആളുകൾ അവരുടെ പഴയ വീടിൻ്റെ താക്കോൽ ഇപ്പോഴും കൈവശം വെക്കുന്നു എന്നത് അത് അവരുടെ ഒരു സിമ്പിളാണ്. നമുക്കറിയാം ആ താക്കോലൊക്കെ പോയിട്ടുണ്ടാവും, ആ പൂട്ടുകൾ പൊളിക്കപ്പെട്ടിരിക്കും, ആ വീടുകളൊക്കെ പൊളിഞ്ഞിരിക്കാം, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതെൻ്റെ ഭൂമിയാണ് എന്ന ഒരു പ്രഖ്യാപനത്തിൻ്റെ സാധൂകരണം പോലെ ആ മനുഷ്യർ അവരുടെ താക്കോലുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്, തലമുറകളായി സൂക്ഷിക്കുന്നുണ്ട്. എവിടെയാണ് വീട് എന്നിപ്പോഴും അറിയില്ല, പക്ഷേ ആ താക്കോൽ സൂക്ഷിക്കുന്നു എന്നത് ലോകചരിത്രത്തിലെ ഒരു 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 എന്താ പറയുക, വിധി വൈപരീത്യം പോലെ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1949 ഏതാണ്ട് പലസ്തീൻ്റെ 78% ഭൂമിയും ഇസ്രായേലിൻ്റെ കൈവശമാക്കി. പിന്നീട് നടക്കുന്നത് നമുക്കറിയാം 67 യുദ്ധമാണ്. 67 യുദ്ധം ഇപ്പുറത്ത്, 67 യുദ്ധത്തിൻ്റെ ഒരു ഒരു മറ്റൊരു വശം നമുക്കറിയുന്ന യുദ്ധമാണ്. 6 കൊണ്ട് ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, പലസ്തീൻ, ഈ 5 കൂടിയ സഖ്യത്തെയാണ് ഈ വെറും 6 കൊണ്ട് ഇസ്രായേലിൻ്റെ മിലിറ്ററി അടിച്ച് ഇല്ലാതാക്കുകയും ഏതാണ്ട് നമ്മളിപ്പോൾ കാണുന്ന വളരെ ചെറിയ വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ് പോലുള്ള വളരെ ചെറിയ ഭാഗങ്ങളിലേക്ക് പലസ്തീനിനെ ഒതുക്കി ബാക്കി മുഴുവൻ ഭൂമിയും കൈവശപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറുകയും ചെയ്യുന്നത് 67 യുദ്ധത്തോടു കൂടിയാണ്. പക്ഷേ 67 യുദ്ധത്തിൻ്റെ ആ ആസ്പെക്റ്റ് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ 67 യുദ്ധത്തിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അന്ന് ഗാസയിൽ വളരെ ശക്തമായ ഒരു മൂവ്മെൻ്റായി നിന്നിരുന്ന, പക്ഷേ ഒരു സെക്ടേറിയൻ ഗ്രൂപ്പായി നിന്നിരുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഗാസയിലെ ഒരു ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ട്രിനിറ്റി ഉണ്ട്. അത് സൗത്ത് ഏഷ്യയിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് എങ്കിൽ ഈജിപ്തിൽ അത് മുസ്ലിം ബ്രദർഹുഡാണ്, സൗദിയിൽ അത് വഹാബി ഇസ്ലാമാണ്. ഈ ട്രിനിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുസ്ലിം ബ്രദർഹുഡ്. പക്ഷേ ആദ്യഘട്ടത്തിൽ 67 മുതൽ ഒരിക്കൽ പോലും, ഏതാണ്ട് 80 വരെ ഒരിക്കൽ പോലും മൊസാദ് ആകട്ടെ, ഇസ്രായേൽ ആകട്ടെ, ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഗാസയിലെ ഫ്രാഞ്ചൈസിയെ, അവരുടെ ഗ്രൂപ്പിനെ ഒരു തരത്തിലും അതിക്രമിച്ചില്ല എന്ന് മാത്രമല്ല, പല രീതിയിൽ നേരിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിമാർ തന്നെ വിശേഷിപ്പിച്ചത് അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ ഞങ്ങൾ വലിയ രീതിയിൽ അംഗീകരിക്കുന്നു എന്നാണ്. 64 PLO രൂപീകരിക്കപ്പെടുന്നത്. നമുക്കറിയുന്ന PLO എന്ന് പറയുന്നത് നിരവധിയായ വ്യത്യസ്ത സംഘടനകളുടെ ഒരു ഒരു ഗ്രൂപ്പാണ്. പലസ്തീൻ എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ വളരെ സെക്യുലറായ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഗ്രൂപ്പുകളുടെ, നമുക്കറിയാം എഡ്വേർഡ് സെയ്ദ് ആണ് പലപ്പോഴും പലസ്തീൻ്റെ ഒരു മുഖമായി നമ്മൾ കാണുന്നത്. എഡ്വേർഡ് സെയ്ദ് ജന്മം കൊണ്ട് മുസ്ലിമായ ആളല്ല, പക്ഷേ അതുപോലെ പല നേതൃത്വത്തിലുള്ള ആളുകളും ഇതൊരു വളരെ സെക്യുലറായ, വൈബ്രൻ്റായ, ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള 100 രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ടായിരുന്ന, സോഷ്യലിസ്റ്റ് ചേരിയുടെ സപ്പോർട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ആദ്യഘട്ടം മുതൽ തന്നെ പലസ്തീനിലെ PLO ഉൾപ്പെടെയുള്ള മൂവ്മെൻറ്റുകൾ നിന്നിട്ടുള്ളത്. 1982 ഞാൻ ഇതിൻ്റെ ഒരു ഘട്ടം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1982 June 6 ഏരിയൽ ഷാരോണാണ് അന്ന് വിദേശകാര്യമന്ത്രി. ഏരിയൽ ഷാരോണിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ രണ്ടാമത്തെ ഒരു ഇൻവേഷൻ ആരംഭിക്കുകയും കൂടുതൽ ഭാഗങ്ങൾ കൂടി കൈയടക്കുകയും ചെയ്തു. അതിനുശേഷം 87 മുതലാണ് ഇൻതിഫാദ എന്ന രീതിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ
ഗാസയിലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ കൂടി നേരിട്ടുള്ള സപ്പോർട്ടോടുകൂടി ഹമാസ് വലിയ രീതിയിൽ ശക്തമായിട്ട് വരുന്നത്. ഹർക്കത്തുൽ മുജ്വാമത്തി ഇസ്ലാമിയ എന്ന് പറയുന്ന സംഘടനയുടെ ചുരുക്കപ്പേരാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഒരു മിലിറ്ററി സംവിധാനവുമുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ പലപ്പോഴും ഹമാസിനെ കുറിച്ച് അതിലൊരു കോൺസ്പിറസി തിയറിയുടെ ഭാഗമൊക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ സംശയിക്കാവുന്ന ഒരു കാര്യം, ഹമാസിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ മുതൽ തന്നെ അവരെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുള്ളത് മൊസാദ് ഉൾപ്പെടെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ രേഖകളാണ്. 70s തുടക്കം മുതലെങ്കിലും ഗാസയിൽ വളരെ സെക്ടേറിയൻ രൂപത്തിൽ ഇടപെട്ടിരുന്ന മുസ്ലിം ബ്രദർഹുഡ് ടീമിനെ ഒരു തരത്തിലും ഉപദ്രവിക്കാനോ, പലപ്പോഴും 67 യുദ്ധത്തിന് ശേഷം പ്രധാനപ്പെട്ട PLO നേതാക്കന്മാർ മുഴുവൻ അറസ്റ്റിലായപ്പോഴും മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരെ ആരെയും അറസ്റ്റ് ചെയ്യാനോ അവരെ ഉപദ്രവിക്കുവാനോ മൊസാദോ ഇസ്രായേലോ തയ്യാറായിട്ടില്ല. ഇന്തിഫാദയോടുകൂടി 87s അതിന് വേറൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദീനുകൾ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് ആർമിക്കെതിരെ വലിയ ശക്തം നടത്തുന്നു. സോവിയറ്റ് യൂണിയനെ പോലെ അതിശക്തമായ ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയെ ഏതാണ്ട് പരാജയപ്പെടുത്തുന്നു. ഇത് ഉണ്ടാക്കിയ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ റിവൈവലിസത്തിന് അവർക്ക് നൽകിയ ഒരു ആവേശത്തിൻ്റെ കൂടി ഭാഗമായാണ് ഹമാസ് പലസ്തീനിൽ വലിയ രീതിയിലേക്ക് ശക്തിയിൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്തിഫാദ തുടങ്ങുന്നത് കല്ലേറ് സമരങ്ങൾ പ്രകടനം തുടങ്ങിയിട്ടുള്ള രൂപത്തിലായിരുന്നു. 1988 പലസ്തീൻ ദേശീയ കൗൺസിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള 100s രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസ് വലിയ രീതിയിലുള്ള ഒരു വിഘടിത ശക്തിയായി പലസ്തീനിൽ ഇടപെട്ടത് എന്ന കാര്യം കൂടി ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അറാഫത്തിൻ്റെ നേരിട്ടുള്ള പാർട്ടിയായിട്ടുള്ള ഫത്ത ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ശിഥിലമാക്കുകയും വെസ്റ്റ് ബാങ്കിൻ്റെ അധീനത ഒരു ഗ്രൂപ്പിന്, ഗാസയുടെ അധീനത മറ്റൊരു ഗ്രൂപ്പിന് തുടങ്ങി ഈ രീതിയിലുള്ള എല്ലാ വിമോചന പോരാട്ടങ്ങളെയും ശിഥിലീകരിക്കുകയും പകരം ഒരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് ഹമാസ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വരികയും ചെയ്തതോടുകൂടി ഒരർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അജണ്ട വളരെ കൃത്യമായി വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ എപ്പോഴൊക്കെ സംഘപരിവാരം അപകടത്തിൽപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ അവരെ സഹായിക്കുവാൻ വേണ്ടി ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള സംഘടനകൾ വരുന്നു എന്ന്, ഹർക്കത്തുൽ ജിഹാദി പോലുള്ള സംഘടനകൾ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം സഹായിക്കുന്ന ഒരു സംവിധാനമായി ഹമാസ് മാറുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. 93 ശേഷമാണ് ഓസ്ലോ അക്കോർഡ് ഉണ്ടാവുകയും PLOയെ പലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവുകയും തിരിച്ച് ഇസ്രായേലിനെ അംഗീകരിക്കാൻ പലസ്തീൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് 5 വർഷത്തോടുകൂടി അത് നടപ്പിലാകും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരുന്നത്. പക്ഷേ 1993 ശേഷം 5 വർഷം കൊണ്ട് ഈ പറയുന്ന അധികാര കൈമാറ്റം നടക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അതിനിടയിൽ ഏരിയൽ ഷാരോണിന്റെ, ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കന്മാരിലൊരാളാണ് ഏരിയൽ ഷാരോൺ. ഏരിയൽ ഷാരോണിന്റെ നേതൃത്വത്തിലാണ് ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘം എന്ന് പറയുന്ന ഒരു സംവിധാനം, ഞാൻ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് വരികയാണ്, അവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ രാമ മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി, ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടിയും അവിടെ അമ്പലം പണിയാൻ വേണ്ടിയും എങ്ങനെയാണോ സംഘപരിവാർ ഇടപെടുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ പറയുന്ന ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘം അവിടെ ഇടപെട്ടത്. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ 3rd പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രമാണ് അൽ അക്സ എന്ന് പറയുന്ന പള്ളി. പ്രവാചകന്റെ സ്വർഗാരോഹണവും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഇതിന് ചുറ്റുമുള്ള ഒരു സ്ഥലം കൂടിയാണ് പണ്ട് തന്നെ ഇസ്ലാമിന് മുമ്പ് തന്നെ തകർക്കപ്പെട്ടിട്ടുള്ള ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു സ്വർണ്ണ മകുടം പോലുള്ള ഒരു പള്ളിയും അതിന് ചുറ്റും ജൂതവിശ്വാസത്തിൻ്റെ സ്ഥലവും. ഇവിടെ ഈ ടെമ്പിൾ മൗണ്ട് പുനർസൃഷ്ടിക്കണമെന്നും അങ്ങനെ പുനർസൃഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായും അതിനകത്തുള്ള അൽ അക്സ പള്ളി പൊളിക്കേണ്ടി വരും, ഇത് പൊളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഏരിയൽ ഷാരോണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 1993 ശേഷം സജീവമാകുന്നത്. കാരണം 5 വർഷം കൊണ്ട് ഈ അധികാര കൈമാറ്റം നടക്കുകയും സമാധാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ തലങ്ങളിലും ഈ പറയുന്ന ഇപ്പോഴും ഈ വിഷയത്തിലാണ് അൽ അക്സ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തവണയും സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അൽ അക്സ പള്ളി എന്ന് പറയുന്ന വളരെ പവിത്രമെന്ന് ഇസ്ലാമിക വിശ്വാസികൾ കരുതുന്ന
പള്ളിക്കകത്തേക്ക് റമദാൻ മാസത്തിനകത്ത് കടന്നു ചെല്ലുകയും അവിടെ നിന്ന് കല്ലെറിഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ പിടിച്ചുകൊണ്ടുപോവുകയും 350 പേർക്ക് പള്ളിയിൽ നമസ്കാരത്തിന് വരുന്ന ആളുകൾക്ക് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു വശത്ത് ഹമാസ് റോക്കറ്റ് ലോഞ്ചറുകൾ വിടുന്നു, ഇപ്പുറത്ത് ഇസ്രായേൽ സൈന്യം നേരിട്ട് ആക്രമിക്കുന്നു. ഏതാണ്ട് 22 പലസ്തീനി ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, മറുവശത്ത് ഏതാണ്ട് 4 ആളുകൾ കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും നമ്മളുടെ വിശ്വാസത്തെ ഒരു സംസ്കാരത്തിനുള്ള സംഘർഷമായി നാം കാണേണ്ട ഒരു പ്രശ്നമല്ല. മറിച്ച് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, സൗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട കൊടും പാതകങ്ങൾ ചെയ്തുകൊണ്ടാണ് സാമ്രാജ്യത്വം വിടവാങ്ങിയത്, കൊളോണിയലിസം വിടവാങ്ങിയത്. ഒന്ന്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. രണ്ട്, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം. ഇത് രണ്ടിൻ്റെയും റൂട്ടുകൾ കിടക്കുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയിൽ നിന്നാണ്. ഇവിടെയാണ് ഇവർ സൃഷ്ടിച്ച ഒരു സാമ്രാജ്യത്വ സംവിധാനത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നുകൊണ്ടാണ്. അതിനെ പിന്നീട് ആദ്യം സോവിയറ്റ് യൂണിയനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നതും പിന്നീട് അറബ് രാജ്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെ തകർക്കാനും ഒക്കെയുള്ള സംവിധാനമായി, ഓയിൽ മണിയുടെ ഭാഗമായി ഒക്കെ തന്നെ എല്ലാ കാലവും പിന്തുണയ്ക്കുക എന്ന നിലപാടാണ് അമേരിക്കൻ ഇംപീരിയലിസം ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തു വരികയും ചെയ്തിട്ടുള്ളത്. നാം ആലോചിക്കേണ്ടത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് പലസ്തീനിൽ നിൽക്കുന്നത്. തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എൻ്റെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഒരു പുതിയ രാജ്യത്തെ സ്റ്റഫ് ചെയ്തു വെക്കുകയും ആ രാജ്യം ഇന്നലെ വരെ നാം ജീവിച്ചിരുന്ന സകല ഭൂമിയിലേക്കും കയ്യേറപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ജനത നടത്തുന്ന ചെറുത്തു നിൽപ്പിനോട് എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ഐക്യദാർഢ്യപ്പെടാതിരിക്കുക? പക്ഷേ ഈ ഐക്യദാർഢ്യപ്പെടലിനെ ഒരർത്ഥത്തിൽ അപകടപ്പെടുത്തുകയും മറിച്ച് ഇസ്രായേലിൻ്റെ അഗ്രഷനെ, അവരുടെ അക്രമങ്ങളെ, അതിക്രമങ്ങളെ ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ ഒരു നീതീകരിക്കത്തക്ക രീതിയിലേക്കാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഹമാസ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ചെയ്യുന്നത്. 90 ശേഷം PLO സെക്കുലർ മൂവ്മെൻറ്റുകളുടെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, ട്രേഡ് യൂണിയനുകളുടെ ഒക്കെ ശക്തി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കും കൂടി ശേഷം ഈ പറയുന്ന മധ്യേഷ്യയിൽ, പ്രത്യേകിച്ച് പാലസ്തീനിൽ ഇല്ലാതാവുകയും അതിനുശേഷം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ കയ്യിലേക്ക് ശക്തമായി പലസ്തീനിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റം വരികയും ചെയ്തതിൻ്റെ അപകടം കൂടിയാണ് നിൽക്കുന്നത്. മുൻപ് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സമാധാനപരമായ ഒരു അംഗീകാരത്തിന്, ഒരുപക്ഷെ അത് രണ്ട് രാജ്യങ്ങളുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തുല്യാവകാശമുള്ള ജനതകളെന്ന രീതിയിലാകാം, എന്തു തന്നെയാകട്ടെ, അതിനുള്ള സാധ്യതകളെയാണ് ഇരുവശത്തുമുള്ള തീവ്രവാദ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ലോകമെമ്പാടുമുള്ള ജനത ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് സെക്കുലറായ ഒരു മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പലസ്തീൻ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്ന കാര്യത്തിലൊരു സംശയമില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഞാനിത് പറയുമ്പോൾ അവരെ പുച്ഛിക്കും, രണ്ട് വശത്തെയും നിങ്ങൾ എതിർക്കാനുള്ള ഒരു ന്യൂട്രൽ അഭ്യാസമാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറ്റിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് 90 ശേഷം യഥാർത്ഥത്തിൽ പലസ്തീനിലെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയാണ് എന്ന കാര്യം കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? എവിടെയാണ് ഈ പിന്തുണ പോലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പോലും പിന്തുണ നഷ്ടമായിട്ടുള്ളത്? കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ പറയാൻ, പലസ്തീനിലെ പൊരുതുന്ന ജനതയ്ക്ക് വേണ്ടി, മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഈ പറയുന്ന UPA ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധ കരാറിന് ഈ അഹമ്മദ് സാഹിബ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി, സഹമന്ത്രിയായി കൈകാര്യം ചെയ്യുന്ന കാലത്ത് തന്നെയാണ് ഇസ്രായേലുമായി ആയുധ കരാറിന് ഇന്ത്യ തയ്യാറാകുന്നത്. ഒരു കാലത്ത് അതിശക്തമായി ഇസ്രായേലിനെതിരായ നിലപാടെടുക്കുകയും അവർക്കെതിരെ പലസ്തീനെ, പലസ്തീൻ പ്രത്യേകിച്ച് PLO നേതാവായിട്ടുള്ള യാസർ അറാഫത്തിന് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ ഉൾപ്പെടെ മുഖ്യാതിഥിയായി കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ സെക്കുലർ നിലപാടുകൾ, ആ ഇന്ത്യയുടെ പലസ്തീൻ പ്രശ്ന നിലപാടുകൾ എവിടെ പോയി? ലോകമെമ്പാടുമുണ്ടായ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഇല്ലാതാവലോടുകൂടി, വലതുപക്ഷ തീവ്ര രാഷ്ട്രീയത്തിൻ്റെ വരവോടുകൂടി എങ്ങനെയാണ് പലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം തന്നെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത്?
ഇക്കാര്യങ്ങൾ കൂടി എങ്ങനെയാണ് ഫത്ത ഉൾപ്പെടെയുള്ള സെക്കുലർ മൂവ്മെൻറ്റുകൾ, പി എൽ ഒയിലെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സെക്കുലർ മൂവ്മെൻറ്റുകളെയും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വരവോടുകൂടി ശിഥിലമാക്കി കളഞ്ഞത്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യസർ അറാഫത്തിൻ്റെ വരവിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെതിരെ കാര്യം കൂടി കാണിച്ചപ്പോഴാണ് സിമിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ തെറ്റുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്റർ ആയിരുന്ന സിമി അവരുടെ പാരൻ്റൽ ഓർഗനൈസേഷനിൽ നിന്ന് വിടുവൽ വാങ്ങേണ്ടി വരുന്നത് യസർ അറാഫത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ, സകല മനുഷ്യരുടെയും ഐക്യദാർഢ്യപ്പെടൽ പലസ്തീനിലെ ജനത അർഹിക്കുന്നുണ്ട്. അവരുടെ രാജ്യമാണത്. ആ രാജ്യത്തെ ആ ജനതയുടെ കൈകളിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം കൊണ്ടുകൊടുക്കാനുള്ള ബാധ്യത മുഴുവൻ മനുഷ്യർക്കുമുണ്ട്. ഇതൊരു ജൂത ഇസ്ലാമിക പ്രശ്നമല്ല, ഇസ്ലാമിൻ്റെയോ ജൂതരുടെയോ പ്രശ്നമല്ല, മറിച്ച് പലസ്തീനിലെ ജനതയുടെ പ്രശ്നമാണ്. അവസാന കാലത്ത് പോലും, ഈ പറയുന്ന പലസ്തീൻ രാജ്യം ഉണ്ടാകുന്ന കാലത്ത് പോലും, വലിയൊരു വിഭാഗം ജൂതരും വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളും മുസ്ലിം ജനവിഭാഗത്തോടൊപ്പം ജീവിച്ച നാടാണ് പലസ്തീൻ. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവസാനമായ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഈ ഇസ്രായേലിനെ കുറിച്ചുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു പൊതുധാരണ, വളരെ ലിബറലായ, വികസനമുള്ള, ഏത് ഉപ്പുവെള്ളം പോലും വെള്ളമാക്കുന്ന, മരുഭൂമിയിൽ പോലും കൃഷി ചെയ്യുന്ന, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, വളരെ സ്വതന്ത്രമായൊരു രാജ്യം, ഡെമോക്രാറ്റിക് ആയൊരു രാജ്യമെന്നാണ്. അങ്ങനെയല്ല. ഇസ്രായേലിനെ കുറിച്ചുള്ള പഠനങ്ങൾ നാം കാണേണ്ടത്, ലോകത്തെ ഏറ്റവും റേസിസ്റ്റായ രാജ്യം ഇസ്രായേലാണ് എന്ന് അവിടുത്തെ ജനവിഭാഗങ്ങൾ തന്നെ പറയുന്ന അവസ്ഥയുണ്ട്. ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായി പലസ്തീൻ ജനവിഭാഗങ്ങൾക്ക് പിന്തുണ അർപ്പിച്ച രംഗത്തുണ്ട്. ഇസ്രായേലിലെ വലിയ വിഭാഗത്തിലാണ്. അപ്പോൾ ഇതൊരു ജൂത വിരുദ്ധ പ്രസ്ഥാനമാക്കി മാറ്റാനാണ് പലരും ശ്രമിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തിലെ വലിയ വിഭാഗം പൗരോഹിത്യൻ റബികൾ, അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഈ പറയുന്ന മുസ്ലിം ഇസ്ലാമിക വിശ്വാസികളുമായി പലസ്തീനുമായി ഐക്യദാർഢ്യപ്പെടാൻ തയ്യാറാവുകയാണ്. പക്ഷേ ഈ അപ്പുറത്തൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയിൽ എങ്ങനെയാണോ സംഘപരിവാരം ഭരണത്തിലിരിക്കുന്നത്, അതുപോലെ വളരെ ഒപ്രസീവായ, മിലിട്ടറൈസ്ഡായ, അവകാശങ്ങൾ ലംഘിക്കുന്ന, ചൂഷകരായ ഒരു ഭരണകൂടമായി ഇസ്രായേൽ ഭരണവും നിലനിൽക്കുകയാണ്. എല്ലാ കാലത്തും ഇസ്രായേലിനെ ഭരിക്കുന്നത് മിലിട്ടറിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്സിസാണ്. അത് അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൂടിയാണ്. ഇതിനെതിരെ വലിയ വികാരം ഇസ്രായേലിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിൽ തന്നെ ചെന്നിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ജൂതരായിട്ടുള്ള ആളുകൾ പലപ്പോഴും രണ്ടാം കിട പൗരന്മാരായി സ്വീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് വലിയ വാർത്തകളും എഴുത്തുകളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മാനുഷിക പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് മനുഷ്യർ നടത്തുന്ന കൂട്ടായ സെക്കുലറായ ഒരു ഒരു പ്രതിരോധത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ലോകമെമ്പാടും ഉയർന്നു വരുന്ന ഒരു ഒരു പ്രതിഷേധ ജ്വാലയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് ഇസ്രായേലിലെ മനുഷ്യരോട്, പലസ്തീനിലെ മനുഷ്യരോട് ഐക്യപ്പെടുകയും അപ്പുറത്തുള്ള ഇസ്രായേലിലെ ചരിത്രപരമായ സയനിസ്റ്റുകളോട് നിരന്തരമായ പോരാട്ടങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്യുക, സയനിസത്തെ പൂർണ്ണമായും നിരാകരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്ന്.